വാർത്തകൾ വിശദമായി. ബിഷപ്പ് ഹൌസിലേക്ക് ഇടവക വിശ്വാസികൾ നടത്തിയ മാർച്ച് അക്രമാസക്തം. ലാത്തിച്ചാർജിലും കല്ലേറിലും സ്ത്രീകളടക്കം നിരവധി വിശ്വാസികൾക്കും മാധ്യമപ്രവർത്തകർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്ക്. കുരീപ്പുഴ ഇടവകയിലെ വികാരിയെ മാറ്റുന്നതിൽ ഇടവകയിൽ തർക്കം നിലനിന്നിരുന്നു. തുടർന്ന് കലക്ടറടക്കം ഈ പ്രശ്നത്തിൽ മധ്യസ്ഥ വഹിച്ച് ചർച്ച നടത്തിയിരുന്നു. ബിഷപ്പിന്റെ മധ്യസ്ഥയിൽ തർക്കത്തിന് പരിഹാരമായി. തുടർന്ന് മധ്യശ്രമം പാഴ്വാക്കായെന്നും വികാരിയെ മാറ്റിയെന്നും ബിഷപ്പ് ഉടമ്പടി തെറ്റിച്ചുവെന്നും പള്ളിയുടെ പണി കഴിയും വരെ വികാരിയെ മാറ്റില്ലെന്ന കരാർ ലംഘിച്ചുവെന്നും ഇടവക വിശ്വാസികൾ ആരോപിക്കുന്നു. ഇതിനെതിരെ നടന്ന മാർച്ചാണ് അക്രമാസക്തമായത്. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നടക്കുന്ന പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് കുരീപ്പുഴ ഇടവകയിൽ നിന്ന് കാൽനടയായിട്ട് ഈ ഒരു സംരക്ഷണ ജാഥ ഇവിടെ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇടവക വികാരിയെ മാസങ്ങളായിട്ട് മാനസികമായി പീഡിപ്പിച്ച് അദ്ദേഹത്തിന്റെ പൗരോഹിത്യ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ബിഷപ്പിന്റെ അധർമ്മ ഭരണത്തിനെതിരെയുള്ള ശക്തമായ സമരമുറയാണ് നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. അതിന് കുരീപ്പുഴ ഇടവകയിൽ ഏകദേശം 1300 വരുന്ന കുരീപ്പുഴ ഇടവകയിലെ കുടുംബങ്ങളും ഏകദേശം 5000-6000 വരുന്ന ജനങ്ങളുമാണ് നമ്മൾ സംഘടിച്ചെത്തിയിരിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പ അധികാരമേറ്റതിനു ശേഷം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അനുചരർക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നേതാവ് നല്ല നേതാവല്ല, മറിച്ച് അയാൾ ഒരു സർവാധിപതിയാണ്. അനുചരരിലെ ദൈവീക ഭാവത്തെ നശിപ്പിക്കുകയും അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്യുകയാണ് അയാൾ അതിലൂടെ ചെയ്യുന്നത്. അടുത്ത വാചകമാണ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാചകം. അയാൾ ഒരു മതപുരോഹിതനോ മത നേതാവോ ആണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളായി തീരും. നിർഭാഗ്യവശാൽ മതപുരോഹിതൻ മത നേതാവ് അനുചരർക്ക് വേണ്ടി, അനുചരർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്നവൻ സഹായിക്ക് വേണ്ടിയും കൂടെ നടക്കുന്നവർക്ക് വേണ്ടി അധർമ്മഭരണം നടത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഒരു ബിഷപ്പാണ് സ്റ്റാൻലി റോമൻ എന്നുള്ളതിന് തെളിവാണ് ഈ ജനസഞ്ചയം ഇവിടെ.
രാവിലെ 10 മണിക്ക് കുരീപ്പുഴ പള്ളിക്ക് മുമ്പിൽ നിന്നും ആരംഭിച്ച മാർച്ച് 12 മണിയോടെ ബിഷപ്പ് ഹൗസിലേക്ക് എത്തി. ബിഷപ്പ് ഹൗസിന് 100 മീറ്റർ മുമ്പ് മാർച്ച് പോലീസ് തടഞ്ഞു. സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. അക്രമാസക്തരെ നിയന്ത്രിക്കാൻ പോലീസ് ടിയർ ഗ്യാസും ലാത്തി ചാർജും നടത്തി. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ മേബിൾ, നെപ്പോളിയൻ, ആന്റണി, അലോഷ്യസ്, സേവിയർ തുടങ്ങിയവർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കള്ളനെ ഇവിടുന്ന് ലോകം ഒരു പറഞ്ഞു വിട്ടട്ടെ, ഈ ഇടവ ജനങ്ങൾ അണങ്ങത്തോള്. ഈ കള്ളനെ ഈ ലോകം ഒരു പറഞ്ഞു വിട്ടട്ടെ, ഈ കുരിപ്പുഴ ഇടവ ജനങ്ങൾ കണ്ടോ. ഈ കള്ളന്റെ വിശ്വാസം, ഈ കള്ളന്റെ വിശ്വാസം ഈ ലോകത്തെ പ്രവർത്തിക്കണ്ട. എവിടെങ്കിലും ഒരു ആശുപത്രി ആകെ പിടിച്ചോളെ പിടിച്ചോളെ ഇടാ. നിങ്ങൾ ചെയ്യണം, പിന്നെ നിങ്ങൾ അടിച്ചുപൊട്ടിച്ചിട്ട് ഇതൊന്നും നിർത്തോ. ഇതൊന്നും നിർത്തോ. അയാൾ അപകടം പറ്റി പോകുന്ന ആളല്ലേ. വിടെ വിടെ വിടെ. ഇവനാണ് ഇവനാണ് ഇവനാ ഇത്രയും ഭയം ഉണ്ടാക്കിയത്. നല്ല കാര്യമുള്ള കാര്യം ഇതിനാണ് വേണ്ടി. മാർച്ചിൽ പങ്കെടുത്ത സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ഡെസ്ക്, കൊല്ലം.